ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു സഹോദരിയും ഏതൊരമ്മയും സ്ത്രീ സമൂഹം ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതിലെ പോലീസ് ഓഫീസർ. ഒരു മാസ് മൂവി അല്ല, നല്ല ഇമോഷണലി കണക്ട് ആണ്, നല്ല ഉഗ്രനായിട്ട് നല്ല ഹാർട്ട് ഫീലിംഗ് ഉണ്ടാകുന്ന സിനിമയാണ്. സൂപ്പർ അടിപൊളിയാണ് മമ്മൂക്കാർ, അടിപൊളി സാറ് തിരിച്ചു വന്ന് മമ്മൂക്ക കൊണ്ടുവന്നു. മമ്മൂക്കയുടെ വീണ്ടും ഒരു ഡിഫറെൻറ്റ് പോലീസ്. നല്ലൊരു പടമാണ് കേട്ടോ, കഴിഞ്ഞ വർഷത്തെ പോലെ ഉദയകൃഷ്ണൻ ഉണ്ണിയുടെ സാറും കൂടെ നല്ല വൃത്തി, അവർ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമ എടുക്കാൻ വേണ്ടി. ഇമോഷണലി കണക്റ്റഡ് ആണ് സിനിമ, വെറും ഒരു മാസ് മൂവി അല്ല, നല്ല ഇമോഷണലി കണക്റ്റ് ആണ്, നല്ല ഉഗ്രനായിട്ട് നല്ല ഹാർട്ട് ഫീലിംഗ് ഉണ്ടാകുന്ന സിനിമയാണ്. ഞെട്ടിച്ചളാഞ്ഞ് സ്ക്രിപ്റ്റൊക്കെ നന്നായിട്ടുണ്ട്. ഈ ഉദയകൃഷ്ണൻ സത്യം പറഞ്ഞാൽ ഇത് ഈ ഒരു കാറ്റഗറി കഴിഞ്ഞിട്ട് ആർണമിക്ക് ആറാട്ട് ഇങ്ങനെയുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഒരു പ്രതീക്ഷ ഇല്ലാതാണ് വന്നത്. പക്ഷേ മമ്മൂക്കായൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ഞെട്ടിച്ചളാഞ്ഞ് നല്ല ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ഒരു മൂവിയാണ്. അതിഗംഭീരമായിട്ട് മാസ് എലമെൻറ്റ്സ് എല്ലാം ഉണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്കയും. മൊത്തത്തിൽ ക്യാമറ വർക്കായാലും ശരി, എല്ലാം നന്നായിട്ടുണ്ട്. അടി നല്ല തൃപ്തിയായിട്ടുള്ള ഒരു മൂവിയാണ്. എല്ലാം ഒരു 9 സ്റ്റാർ കൊടുക്കാം. സൂപ്പർ അടിപൊളിയാണ് മമ്മൂക്കാർ, അടിപൊളി നല്ല സിനിമ, കൊള്ളാം നല്ല കൊള്ളാം. സാറ് തിരിച്ചു വന്ന് മമ്മൂക്ക കൊണ്ടുവന്നു, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം, കൊള്ളാം. നല്ല പടം, വിടില്ല പടം, മമ്മൂക്കയുടെ ഷോ, നല്ലൊരു പടം, നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു പടമാണ്. നല്ല സിനിമ, നല്ല പടം, നല്ല പടം, കൊള്ളാം, നല്ല കൊള്ളാം. എക്സലന്റ് ഫിലിം. മമ്മൂട്ടി, ഉദയകൃഷ്ണ, ബി ഉണ്ണികൃഷ്ണൻ ടീമിൻ്റെ രണ്ടാമത്തെ പടമാണ്. സൂപ്പർ അടിപൊളി പടം, വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ പടം പോയി. നമ്മൾ കണ്ട നൻപകൽ നേരത്തെ മയക്കത്തിൽ കണ്ട ജെയിംസിനെ സുന്ദരത്തിനെ അല്ല ഇതിൽ കാണുന്നത്. എത്രയോ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് വളരെ നന്നായി അഭിനയിച്ചിരിക്കുന്നു. ഈ പടം തുടങ്ങിയ മുതലുള്ള വിവാദത്തിന് ഈ പടം ഉത്തരം നൽകും. നല്ല പടമാണ്, കാരണം ബി ഉണ്ണികൃഷ്ണനെ ഉദയകൃഷ്ണനെ കുറിച്ച് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണ ഈ പടയിൽ മാറി, കാരണം ബി ഉണ്ണികൃഷ്ണൻ ചെയ്തതിൽ ഏറ്റവും നല്ല പടം ഒരുപക്ഷെ ഇതായിരിക്കും. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് എല്ലാം കൊണ്ടും നല്ല ചിത്രം, സൂപ്പർ പടം, സൂപ്പർ, കൊള്ളാം, നല്ല പടം, നല്ല പടം, സൈലൻസ്, സ്റ്റൈലിഷ്, ഉഗ്രൻ പടം, ഗംഭീര പടം. കാരണം ഒരു പോലീസ്, ഇപ്പോൾ ഈ പോലീസുകാരിലുള്ളിൽ നടക്കുന്ന അരാജകത്വത്തിനെതിരെ ഒരു പോലീസ് ഓഫീസറുടെ പ്രതികാരമാണ് ഈ കൂടെ. പിന്നെ ഒരു പോലീസ് ഓഫീസർ എങ്ങനെ ആയിരിക്കണം എന്നതിന് ഉദാഹരണമാണ് ക്രിസ്റ്റഫർ. നല്ല പടം, നല്ല പടം, മമ്മൂക്കയുടെ വീണ്ടും ഒരു ഡിഫറെൻറ്റ് പോലീസ്. നല്ല സിനിമയായിരുന്നു, കൊള്ളാം, നല്ല സിനിമ, വൺ ടൈം വാച്ച്, നല്ല പടം, സൂപ്പർ പടം, നല്ല പടം, എക്സ്പെക്റ്റ് ബെറ്റർ ആയിട്ടും, ബാക്ക് ടു ബാക്ക്. ഈ കാലഘട്ടത്തിൻ്റെ കഥ പറയുന്നൊരു സിനിമയാണിത്. കാരണം ചിലപ്പോൾ ആ പോലീസ് ഓഫീസർ നിയമം കയ്യിലെടുക്കേണ്ടതാവാം, പക്ഷേ ഈ രാജ്യത്ത് ജീവിക്കുന്ന, കാരണം ഇപ്പം നമുക്കറിയാം സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന പീഡനങ്ങളെന്നറിയാം, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു സഹോദരിയും ഏതൊരമ്മയും സ്ത്രീ സമൂഹം ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതിലെ പോലീസ് ഓഫീസർ. പക്ഷേ മമ്മൂട്ടി മലയാള സിനിമയിൽ വിസ്മയങ്ങൾ തീർക്കുകയാണ്. അദ്ദേഹം 10-50 വർഷമായി മലയാള സിനിമയിൽ വന്നിട്ട് ക്രിസ്റ്റഫ് എന്ന കഥാപാത്രം വളരെ ഗംഭീരമായി തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും നല്ല സംവിധാനങ്ങളിലൊരു സംവിധാനമാണ്. ഈ കാലഘട്ടത്തിൻ്റെ കഥ പറയുകയാണ്, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണ് ഈ സിനിമ. ഒരു മെസ്സേജ് ഈ സിനിമയിൽ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്ക് ഭ്രമാളികളല്ലാതെ ഇത് നടക്കുമോ എന്ന് നമുക്ക് ചിന്തിച്ചിരിക്കാം, പക്ഷേ ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന ഇത്തരം പോലീസ് ഓഫീസർമാർ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം അഭയ കേസുകൾ, അതുള്ള വിസ്മയ പല കേസുകളും അതിലാണ് ശിക്ഷിക്കപ്പെടുന്നത്, അതിൻ്റെ ഒരു കാലാവധിയും കാര്യങ്ങളും നമുക്കറിയാം. പക്ഷേ ഇതല്ല, ഇത് ഒരു പോലീസ് ഓഫീസർ തന്നെ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വളരെ മനോഹരമായ സിനിമ, നല്ലൊരു പടമാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ പോലെ ഉദയകൃഷ്ണൻ ഉണ്ണിയുടെ സാറും കൂടെ നല്ല വൃത്തി, അവർ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമ എടുക്കാൻ വേണ്ടി.